അവർക്കുള്ള ടാസ്ക്. കിച്ചണിന് കുറച്ച് ഉള്ളി കൊടുക്കാറുണ്ട് അല്ലേ? നമുക്ക് ഉപയോഗിക്കാൻ തന്നെ ആണോ? ജയിൽവാസം സുഖവാസമല്ല, പ്രതികൾക്ക് ശിക്ഷ വേണമല്ലോ. അതിനാൽ ഈ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ പോവുകയാണ്. അത് ഏറ്റുവാങ്ങുന്ന ജയിൽപ്പുള്ളികളായ ജിൻഡോയും രതീഷുമാണ്. ശിക്ഷ വളരെ നിസ്സാരം. തന്നിരിക്കുന്ന വെളുത്തുള്ളി കത്തി ഉപയോഗിക്കാതെ രണ്ടളം തൊലി കളഞ്ഞ് എടുക്കണം. തൊലി കളഞ്ഞാൽ പോരാ, അമ്മിക്കല്ലിൽ അരച്ചത് വീട്ടിലേക്ക് നൽകണം. നേരം വെളുക്കുമ്പോഴത്തേക്കും തന്നെ ശിക്ഷ രണ്ട് പ്രതികളും പൂർത്തീകരിച്ചേക്കണം, ഇല്ലെങ്കിൽ അടുത്ത ശിക്ഷ ഇതിലും കഠിനമായിരിക്കും. നേരം വെളുക്കുമ്പോൾ തന്നാൽ മതി. അൻസിബിയാണ് ഈ സാധനം എടുത്തിട്ടത്. അൻസി പറഞ്ഞ ഇത് ഒരു കണക്കിന് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് കേട്ടോ രതീഷേട്ടാ, ഇത് ഇന്നലെ പറഞ്ഞ കാര്യം ഇത് കറക്റ്റാണ്, സെക്ഷൽ ഹരാസ്മെന്റ് ആന്ന് പറഞ്ഞു അൻസിബ. അപ്പൊ ഇയാൾക്ക് ആകെ പേടി, ഇയാൾ നോക്കിയിട്ട് രതീഷ് അങ്ങനെ നീ കെട്ടിപ്പിടിക്കേണ്ടത്. ഏയ് വേണ്ട വേണ്ട, കഴിഞ്ഞു തീർന്നു ചേട്ടാ, ഞാൻ ഈ ചേട്ടൻ വന്നാൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നിൽക്കുള്ളൂ, തീർന്നു കേട്ടോ, കഴിഞ്ഞു. ഞാൻ എന്റെ ഇമോഷൻസ് വന്നപ്പോ ചേട്ടൻ കണ്ടപ്പോ അറിയാതെ കെട്ടിപ്പിടിച്ച് പോയതാണ്, കഴിഞ്ഞു. ഇനി വൺ ഹാൻഡ് ഡിസ്റ്റൻസിലല്ല, ടു ഹാൻഡ് ഡിസ്റ്റൻസിൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് വിട്ട കേസാണ്. ഞാനും ജാനും വിട്ടില്ലേ, വിട്ട കേസാ. വീണ്ടും അയാൾ വന്നിട്ട് അവിടെ വന്നിട്ട് കുത്തിപൊന്തിച്ചു, അത് വീണ്ടും അത് തന്നെ ഇട്ടിട്ട് എന്റെ തലയിൽ കിട്ടും. ജാനു അവിടെ നിർത്തി, ജാനുവിന് മാന്യതയുണ്ട്, എനിക്കും മാന്യതയുണ്ട്, ഞാൻ നിർത്തി അവിടെ, ജാനു നിർത്തി. ഇയാള് വീണ്ടും അവിടെ, അതായത് എന്റെ കേസല്ലേ, കുത്തിപൊന്തിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഇന്ന് അൻസിബിയുടെ അടുത്തേക്ക് കേസാ പറഞ്ഞു ഞാൻ. അൻസിബ എന്ത് ചെയ്തു, അൻസിബ് വേദിയിൽ അങ്ങനെ അലക്കി, വേദിയിൽ അലക്കിയപ്പോ എന്തായി, അയാൾ ഇപ്പൊ കണ്ടില്ല നടക്കണത്, ഇതേപോലെ ഞാൻ നടന്നിരുന്നേ, അറിയാത്ത കാര്യത്തിനല്ല അയാൾ നടക്കണേ, അതേപോലെ അറിയാത്ത കാര്യത്തിന് ഞാൻ നടക്കണായിരുന്നേ. എല്ലാത്തിനും കാരണം എല്ലാത്തിനും അൻസിബി ഉണ്ട് എന്നുള്ളതാണ്. അവിടെ അൻസിബി ഉണ്ട്, ഇവിടെ അൻസിബി ഉണ്ട്, പാട്ടപാരെ. അവള് ഇവർക്ക് നേരിട്ട് കളിക്കാൻ അറിയണ്ടേ, നേരിട്ട് കളിക്കാൻ അറിയില്ല. സിജോൺ ടീംസും മറ്റേ ജാനുവിൻ്റെ കേസ് വീണ്ടും എടുത്തിട്ട് സോൾവ്, അതാണ് ഞാൻ പോവാൻ തീരുമാനിച്ചത്. ഇതിന് ഞാൻ ഇപ്പൊ ഇവിടെ 100 ദിവസം ഉണ്ടെങ്കിൽ 100 ദിവസം ഇത് കേൾക്കേണ്ടി വരില്ലേ, 100 ദിവസം ഈ തല്ലൂട്ടുണ്ടാവും, ഈ വക പ്രശ്നങ്ങളുണ്ടാവും, എന്തിനത്? അതിന് വേദന ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കേസ് അവിടെ അവസാനിച്ചല്ലോ, അതാണെന്ന്. ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കേസ് അവിടെ അവസാനിച്ചില്ലേ, ഇനി എന്നെ ചൊല്ലിയിട്ട് പിന്നെ പറയില്ലല്ലോ. അത് എല്ലാവർക്കും നല്ലതാണ്, എനിക്കും നല്ലതാണ്, ജാനുവിനും നല്ലതാണ്, സുരേഷായിട്ടും നല്ലതാണ്.